140 മണ്ഡലങ്ങളിൽ വീറും വാശിയും നിറഞ്ഞ പോരാട്ടം. രാഷ്ട്രീയ വിഷയങ്ങളും രാഷ്ട്രീയമല്ലാത്ത വിഷയങ്ങളും ചർച്ചകളാകുന്നു, ദേശീയ വിഷയങ്ങൾ ചർച്ചകളാകുന്നു. ആ ചർച്ചയിൽ കേരളം എത്രയോ തെരഞ്ഞെടുപ്പുകൾ കണ്ടിട്ടുണ്ട്. ആ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വർഗീയ അജണ്ടകൾക്കെതിരെ കേരളത്തിൻ്റെ മതേതര മനസ്സ് ഒന്നിച്ചു നിന്ന് പോരാടിയിട്ടുണ്ട്. ഇവിടുത്തെ മുസ്ലിമും ക്രിസ്ത്യാനിയും ഹിന്ദുവും വർഗീയത കിടന്നിൽക്കാത്ത രീതിയിൽ ഒന്നിച്ചു നിന്ന് പോരാടിയ ചരിത്രം കേരളത്തിൻ്റെ ഇന്നലകളിലെ പതിറ്റാണ്ടുകൾക്കുണ്ട്. ആ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യത്തിൽ നിൽക്കുമ്പോഴാണ് ഒരു മുന്നണിയിൽ നിന്ന് അടുത്ത മുന്നണിയിലേക്ക് പോയി രാഷ്ട്രീയ പരീക്ഷണം നടത്തുന്ന കേരള കോൺഗ്രസിന്റെ ജോസ് കെ മാണി ലൌ ജിഹാദ് എന്ന് കേരള സർക്കാരും കോടതിയും ഇതേവരെ തള്ളിക്കളഞ്ഞ ഒരു സർക്കാരും കോടതികളും ഇവിടുത്തെ ഭരണ സംവിധാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സഭകൾ ജുഡീഷ്യറി പാടെ തള്ളിക്കളഞ്ഞ, നിയമനിർമ്മാണ സഭ പാടെ തള്ളിക്കളഞ്ഞ ലൌ ജിഹാദ് എന്ന ആരോപണത്തെ വർഗീയതയിലൂടെ ചേരിതിരിച്ച് ഇവിടെ സൗഹാർദ്ദത്തോടെ കഴിഞ്ഞു പോകുന്ന മുസ്ലിം ക്രൈസ്തവ സമൂഹത്തിന്റെ ഇടയിൽ അകലം സൃഷ്ടിച്ച് എങ്ങനെയെങ്കിലും തന്റെ രാഷ്ട്രീയ കാലുമാറ്റത്തിന്റെ ഇടയിൽ നിലയുറപ്പിക്കാനുള്ള കുറുക്കു വഴിക്ക് വേണ്ടി ജോസ് കെ മാണി ലൌ ജിഹാദിന്റെ ആരോപണം ഇവിടേക്ക് കൊണ്ടുവന്നത്. ജോസ് കെ മാണി അടക്കമുള്ള അതിനെ പിന്താങ്ങുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പ് 6ാം തീയതിയോടുകൂടി കഴിയും. മെയ് 2ാം തീയതി ഇലക്ഷൻ റിസൾട്ട് പ്രഖ്യാപിക്കും. അന്ന് ഒന്നുകിൽ തുടർ ഭരണമുണ്ടാവാം, അല്ലെങ്കിൽ കഴിഞ്ഞതുപോലെ അടുത്ത മുന്നണി ഭരണത്തിലേറാം. ഇത് രണ്ടും നമ്മെ സമത്തോളം ബാധകമല്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് 6ാം തീയതി വോട്ടെടുപ്പ് കഴിഞ്ഞാലും ഈ കേരളം എന്ന മാനവ സൗഹാർദ്ദത്തിന് മഹത്തായ പാരമ്പര്യം നൽകിയ ഇന്ത്യ രാജ്യത്തിലെ ഏറ്റവും പ്രബുദ്ധമായ സംസ്കാരം പഠിപ്പിച്ചു കൊടുത്ത, ഇവിടെ വർഗീയതയ്ക്ക് ഇടമില്ലെന്ന് വർഷങ്ങളോളമായി തെളിയിച്ചു കൊണ്ടിരുന്ന ഈ ജനത ഇവിടെ ജീവിക്കേണ്ടവരാണ്. ഇവിടുത്തെ ക്രിസ്ത്യാനികളും ഇവിടുത്തെ മുസ്ലിമീങ്ങളും ഇവിടുത്തെ ഹിന്ദുക്കളും ഈ മലയാള മണ്ണിൽ ജീവിക്കേണ്ടവരാണ്. അവർ വർഷങ്ങളായി മനസ്സിന്റെ ഉള്ളിൽ ചേർത്ത് വെച്ച സാഹോദര്യത്തെ, ഈ സൗഹാർദ്ദത്തെ, വർഗീയതക്കെതിരെയുള്ള ഈ പൂർണമായ പ്രതിരോധത്തെ നിങ്ങൾ തകർത്ത് കളയരുത്. മലയാളിയുടെ മതസൗഹാർദ്ദത്തെയും മാനവ സൗഹാർദ്ദത്തെയും വില കുറച്ച് കാണരുത്. നിങ്ങൾക്ക് അധികാരമാണ് വലുതെങ്കിൽ അധികാരത്തിന് അപ്പക്കഷണത്തിന് വേണ്ടി അറിയാവുന്ന അല്പത്തരങ്ങളൊക്കെ ആവോളം നിങ്ങൾ ചെയ്തുകൊള്ളൂ. അത് കണ്ട് നിങ്ങൾ ആത്തുല്ലസിച്ചുകൊള്ളൂ. പക്ഷേ ഒരു സമൂഹത്തിന്റെ സൗഹാർദ്ദത്തിന്റെ ഇടയിൽ അധികാരത്തെ കയറ്റി സമൂഹ സേവനത്തിന് മൂടുപടമണിഞ്ഞ മലങ്കടുകന്മാരുടെ ശൃഗാല ബുദ്ധിയെ താങ്കൾ പ്രയോഗിക്കരുത് എന്ന് തരാതരം പ്രയോഗിച്ച് കാണിച്ച താങ്കളോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നാടാണ് വലുത്, രാജ്യമാണ് വലുത്, രാജ്യത്തിന്റെ സുരക്ഷയാണ് വലുത്, സമാധാനമാണ് വലുത്. ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ അടിസ്ഥാനപരമായി അല്പെങ്കിലും ഒരു കാമ്പുണ്ടാകണമെന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ സംബന്ധിച്ചോളം അടിസ്ഥാനപരമായൊരു മാന്യതയുണ്ട്. ആ മാന്യത താൻ ഉന്നയിക്കുന്ന വസ്തുതയ്ക്ക് അടിസ്ഥാനപരമായി 1% സത്യമില്ലെങ്കിൽ അയാൾ പറയേണ്ടത് വേറൊരു വാക്കിലാണ് പറഞ്ഞു കൊടുക്കേണ്ടത് എന്ന് ഈ കലുഷിതമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ സമൂഹത്തെ വേർതിരിക്കാനുള്ള ഈ കുൽസിത സമത്ത് മലയാള മനസ്സ് ജാതിഭേദമന്യേ ചെറുക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഇന്നിപ്പോ നിലപാട് മാറ്റിയിട്ടുണ്ട്, അങ്ങനെയാണല്ലോ. അതുകൊണ്ടാണല്ലോ ഈ നിലപാടുകളിൽ സ്ഥിരതയില്ലാത്തത് കൊണ്ടാണല്ലോ ഇന്ന് അദ്ദേഹം പറയുന്നു അങ്ങനെയല്ല, ഇന്നലെ പറയുന്നു അങ്ങനെയാണ്. പ്രചരണത്തിന് പോകുമ്പോൾ മുമ്പിൽ കാണുന്ന മുഖങ്ങളെ തരാതരം കണ്ട് അടിസ്ഥാനപരമായി കാലുറപ്പിക്കാൻ കഴിയാതെ ആവേശത്തിൽ പറയുന്നത് ഒരു അപക്വതയുടെ ലക്ഷണമാണ് എന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. അപ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശുപാർശകർ ഇവരാരുമല്ല. നാളെ കത്തിക്കാളുന്ന നരകത്തിന്റെ മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മഗ്ഫിറത്തിന് വേണ്ടി നമ്മൾ കാത്തു നിൽക്കുമ്പോ ആ സമയത്ത് നമ്മളെ ശുപാർശ ചെയ്യും. ആരാ ശുപാർശ ചെയ്യുക? يسبحون بحمد ربهم ويستغفرون للذين آمنوا ربنا وسعت كل شيء رحمة وعلما فاغفر للذين تابوا واتبعوا سبيلك وقهم عذاب الجحيم الذين يحملون العرش ومن حوله അള്ളാഹുവിന് അർശന വഹിക്കുകയും അതിന് ചുറ്റുഭാഗത്ത് നിലയുറപ്പിക്കുകയും ചെയ്ത ലക്ഷക്കണക്കിനു മലക്കുകൾ
നരകത്തിന്റെ മുമ്പിലൂടെ പകച്ചു നടക്കുന്ന ആളുകൾക്ക് വേണ്ടി ചോദിക്കും.